എന്ന് പറഞ്ഞതാണ്. അത് പ്രകാരം ഞാൻ വന്നതാണ്. കൂട്ടുകാരെ, സ്നേഹപ്രപഞ്ചത്തിൽ പങ്കെടുക്കുന്ന മൊഹിബീങ്ങളെ, ഇത് ലോകത്തിന്റെ നാനാദിക്കിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്ന മുത്തുനബിതങ്ങളെ ഇഷ്ടം വെക്കുന്ന ആശിഖീങ്ങളെ, എനിക്കും നിങ്ങൾക്കും ദിവസേന കുറച്ചു സ്വലാത്ത് ചൊല്ലിക്കൂടെ. ഉമ്മപെങ്ങന്മാരെ, ഒഴിവുള്ള സമയം മുഴുവനും സ്വലാത്ത് ചൊല്ലണം. നമ്മുടെ തെറ്റുകൾ പുറത്ത് നന്നാവാനുള്ള മാർഗമാണ്, റബ്ബിന്റെ അടുക്കൽ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴിയാണ്. ഞാൻ ഈ വർഷം ഈ പരമ്പര തുടങ്ങിയ ഒന്നാം തീയതി മുതൽ, ഒന്നാം ദിവസം മുതൽ ഇന്ന് വരെ സ്വലാത്ത് ചൊല്ലി രക്ഷപ്പെട്ട മഹാന്മാരെയാണ് പറഞ്ഞത്. ഇനിയും അതുതന്നെയാണ് പറയേണ്ടത്. അതുകൊണ്ട് നമ്മളെല്ലാം നന്നായി സ്വലാത്ത് ചൊല്ലണം. ഹബീബിലെ കടക്കാനുള്ള ഏറ്റവും വലിയ വഴിയാണ്. ഞങ്ങൾ പതിനൊന്നാം കൊല്ലം ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ മഹനീയ സദസ്സിൽ മുത്തുനബിതങ്ങളെ വസീലയാക്കി. നാളെ ഞങ്ങൾക്കൊന്ന് രക്ഷപ്പെടാനാണ് ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയത്. ഞങ്ങളുടെ നീയത്തിലോ ഞങ്ങളുടെ പരാമർശങ്ങളിലോ ഞങ്ങളുടെ അവതരണത്തിലോ വരുന്ന അപാകതകൾ പുറത്തു തന്ന് ഞങ്ങളുടെ കൽബ് എപ്പോഴും ഹബീബിലേക്ക് തമീലോ ഹബീബിലേക്ക് ചേർന്നിരുന്ന് അവിടുത്തെ മുനവ്വറായ മുഖം ആ രാത്രികളിൽ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കിടക്കുമ്പോൾ ഹബീബിന്റെ പ്രസന്നമായ മുഖമാണ്. മദീനത്ത് ചെന്ന് മദീനത്തെ പള്ളിയിൽ ഇരുന്ന് മയങ്ങുമ്പോൾ എത്രയെത്ര മഹാന്മാരാണ് ഹബീബിനെ കാണുന്നത്. ആ കാഴ്ചയിൽ നിന്ന് വിസാല് ലഭിക്കുന്ന നല്ലവരിലേക്ക് അവിടെ നിന്ന് അവസാനം യാ ആശിഖീന തവല്ലഹു ഫീ ഹുബ്ബിഹി, അവിടുത്തെ ഹുബ്ബിൽ ആണ്ടുപൂണ്ട് നിൽക്കുന്ന ആശിഖീങ്ങളിലേക്ക് ഞങ്ങളെ ഒന്ന് ചേർത്ത്. അൽഹംദുലില്ലാഹ്, നല്ല ഒരു പറ്റം ചെറുപ്പക്കാര് ഈ സ്നേഹപ്രപഞ്ചത്തെ ഇഷ്ടം വെച്ച് പതിവായി കേൾക്കുന്നവരുണ്ട്. ഞങ്ങളുടെ ആരുടെയെങ്കിലും കൽബിൽ അവിഹിതമായ വല്ല സ്നേഹങ്ങളും കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ഹബീബിലേക്കുള്ള അദമ്യമായ ഇഷ്ടം നിറച്ച് ഞങ്ങളുടെ ജീവിതം നിന്റെ തഖ്വയിലാക്കി ഹിദായത്തിന്റെ വഴിയിൽ ഉറപ്പിച്ചു തരണം. ഞങ്ങൾ പറയുന്നതിനേക്കാൾ വലിയൊരു ഹബ്ബ് ഞങ്ങളുടെ കൽബിൽ നിറക്കണേ റബ്ബേ. മരിക്കുന്ന സമയത്ത് അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്ന മരണം ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സ്നേഹജനങ്ങൾ, ഭാര്യ സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, ഞങ്ങളെ ഇഷ്ടം വെക്കുന്നവർ, ഞങ്ങൾ ഇഷ്ടം വെക്കുന്നവർക്കെല്ലാം നീ നൽകണം അമ്മാ. എത്രയോ ആളുകൾ ഈ വയല് കഴിഞ്ഞിറങ്ങുമ്പോ ദുബൈയിൽ നിന്ന്, കുവൈത്തിൽ നിന്ന്, സൗദിയിൽ നിന്ന്, വിവിധങ്ങളായ ദേശങ്ങളിൽ നിന്ന് പതിനായിരക്കണക്കിന് ആളുകൾ പൊതുമാധ്യമങ്ങളിലൂടെ ലൈവായും അല്ലാതെയും ഇത് കേൾക്കുന്നവരുണ്ട്. അത് ഞാൻ പ്രസംഗിക്കുന്നു എന്ന നിലക്കല്ല, ഇത് സ്നേഹപ്രപഞ്ചം ഹബീബിന്റെ സ്നേഹം പറയുന്ന മജ്ലിസ് എന്ന നിലക്ക് ജോലി തിരക്കുകളിൽ നിന്ന് സമയം കണ്ടെത്തി കൃത്യമായി കേൾക്കുന്നവരുണ്ട്. ഇന്നലെ ഞാനിവിടെ നരയെ കുറിച്ച് പറഞ്ഞപ്പോൾ വയല് കഴിഞ്ഞിറങ്ങി വണ്ടിയിൽ കയറിയപ്പോൾ അതാ ചെറുപ്പക്കാര് വിളിക്കുന്നു, പേടിയായി പോയി, ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരമലും ചെയ്യാനായില്ല, തല നരച്ചു തുടങ്ങിപ്പോയി, താടിയിൽ വെളുത്ത രോമം വന്നുപോയി, ഞങ്ങൾക്കൊന്നുമില്ലല്ലോ, നിങ്ങൾ മജ്ലിസിൽ നിന്ന് ദുആരക്കണമെന്ന് ഇഖ്ലാസോടെ പറയുന്ന എത്ര ആളുകളാണ്. റബ്ബേ,
ഞങ്ങളൊന്നിനും അർഹരല്ല. പക്ഷേ അവരെ വിളിച്ചത് ഈ സദസ്സിനെ കണ്ടുകൊണ്ടാണ്. അവരെയും ഞങ്ങളെയും നീ നന്നാക്കി തരണം അല്ലാ. മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على سيدنا محمد وآله بقدر حسنه وجماله. اللهم صل على سيدنا محمد وآله بقدر حسنه وجماله. اللهم صل على سيدنا محمد وآله بقدر حسنه وجماله. اللهم صل على سيدنا محمد وآله بحسب جماله وكماله. واجعلنا من المحبين واجعلنا من محبي أهل بيته وأصحابه يا ذا الفضل والإحسان. إن شاء الله ഇന്ന് നമുക്ക് ബഹുമാനപ്പെട്ട ഇസുദ്ദീൻ ഉസ്താദ് അവർ ദുആ ചെയ്തു തരും. അല്ലാഹു തആല നമ്മുടെ എല്ലാ മജ്ലിസും കബൂലാക്കി നമ്മുടെ എല്ലാ കൽബുകൾ മദീനയിലേക്ക് ആശിഖീങ്ങളായി അല്ലാഹു കബൂൽ ചെയ്തു തരുമാറാകട്ടെ. ബിനൂരുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ ദിവസം മുതൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ പരമാവധി ഓരോ ദിവസവും നിങ്ങൾ സ്വലാത്ത് ചൊല്ലി അവസാന ദിവസം നമുക്ക് ആ സ്വലാത്തുകൾ ഒരുമിച്ച് ഹദിയ ചെയ്ത് ദുആ ചെയ്യേണ്ടതുണ്ട്. വിവിധ സ്ഥലങ്ങളിലുള്ള ആളുകൾ ഈ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു വരുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നതുപോലെ അങ്ങ് മംഗലാപുരത്ത് നിന്ന് ഇങ്ങ് തെക്കുള്ള മംഗലപുരത്ത് നിന്നല്ല അവിടുന്ന് ഉണ്ട് കുറച്ച് ആളുകൾ അങ്ങ് മംഗലാപുരത്ത് നിന്ന് കുടുംബസമേതം ഈ സ്നേഹപ്രപഞ്ചം കേൾക്കാൻ ഒരു പിതാവ് അവിടുന്ന് യാത്രാ ക്ഷീണമൊക്കെ മറന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അള്ളാഹുവെ അവരുടെ മഹബത്ത് കൊണ്ട് ഞങ്ങളെയും കൂടി നന്നാക്കി തരണം റഹ്മാനെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അങ്ങനെ എത്രയോ ആളുകൾ വരാൻ കഴിയാത്തവരെ നമ്മളോട് ദുആർക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ ഇഷ്ടം വെക്കുന്ന എത്രയോ മഹബീങ്ങൾ അള്ളാഹു അവരെ നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. എല്ലാവർക്കും വേണ്ടി ഇൻഷാല്ലാ ഉസ്താദ് അവരുടെ ദുആ ചെയ്യും. വസല്ലല്ലാഹു തആല വസല്ലം അലാ സയ്യിദിൽ ഖൽഖി സയ്യിദിനാ മുഹമ്മദി വാലി വസ്ഹബി മരണപ്പെട്ട മരണപ്പെട്ട ജഅഫർ എന്ന പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ മക്കൾ വെള്ളിയാഴ്ച നടക്കുന്ന മജ്ലിസിലേക്ക് ഒജീന നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആ ജഅഫർ സാഹിബ് നമുക്ക് എല്ലാവർക്കും അറിയും. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ പാരിത്രിക ജീവിതം സ്വർഗീയമാക്കി കൊടുക്കുമാറാകട്ടെ. ഇന്നലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഇവിടെ വന്ന് വയലു പറഞ്ഞത്. അള്ളാഹു നീ കബൂൾ ചെയ്യണേ റഹ്മാനെ. അതുപോലെ കലാം നഈമയുടെ ഉമ്മയ്ക്ക് നാളെ കണ്ണിന്റെ ഓപ്പറേഷനാണ്, നീ ശിഫാ നൽകണേ റഹ്മാനെ. അതുപോലെ തന്നെ മകനെ ഇൽമു പഠനത്തിനുള്ള തടസ്സങ്ങൾ മാറാനും മുഹറവിയായ പണ്ഡിതന്മാകാനും വേണ്ടി ദുആ ചെയ്യാൻ, ഗൾഫിലുള്ള ഒരു സഹോദരൻ മരണപ്പെട്ടവർക്കും കുടുംബത്തിൽ ബർക്കത്തിനും വേണ്ടി ദുആ ചെയ്യാൻ, മരണപ്പെട്ട ഭർത്താവിന്റെ ഉമ്മയുടെ മഗ്ഫിറത്തിനും ആലിമിന് പഠിക്കുന്ന മകന്റെ രോഗങ്ങൾ ശിഫയാകാനും മക്കളുടെ പഠനം പുരോഗതിക്കും വേണ്ടി ഹലാലായ മുറാദുകൾ ഹാസിലാകാൻ ഹജ്ജിന് പോകാൻ അവസരം ലഭിക്കാൻ വേണ്ടി സ്വാലിഹായ മക്കൾ ഉണ്ടാകാൻ വേണ്ടി അള്ളാഹു എല്ലാവരുടെയും സദുദ്ദേശങ്ങൾ നീ സഫലമാക്കണേ റഹ്മാനെ. രോഗം മാറാൻ വേണ്ടി കഴിഞ്ഞ ദിവസം മഖ്ദൂമിയ്ക്ക് വേണ്ടി ആഭരണം നിന്നൊരു സഹോദരൻ, അവർക്ക് പല മുറാദുകളുണ്ട്, എല്ലാ വിഷമങ്ങളും മാറ്റി സന്തോഷങ്ങൾ മുഴുവനും നീ നൽകണേ റഹ്മാനെ. വസല്ലല്ലാഹു അലാ ഖൈറിൽ ഖൽഖി സയ്യിദിനാ മുഹമ്മദി വാലി വസ്ഹബി അജ്മഈൻ. അൽഹംദുലില്ലാഹ്.